نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له أشهد أن لا سيدنا ومولانا محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه تبارك وسلم تسليما كثيرا كثيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم صلى الله عليه وسلم قال النبي صلى الله عليه وسلم خيركم من تعلم القرآن وعلمه او كما قال عليه الصلاة والسلام اللهم ارحمنا معاشر امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي بهمان الآية ഉലമാക്കളെ കാരണവന്മാരും മുഖ്യങ്ങളെ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെയും നമ്മളുടെയും ഒരുമിച്ച് കൂടലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഏത് ലക്ഷ്യത്തിലാണ് നാം ഒരുമിച്ച് കൂടിയത്, ആ ലക്ഷ്യവുമെല്ലാം പൂർണ്ണമായ നിലയിൽ അള്ളാഹു കബൂലാക്കുകയും അതിനെല്ലാം എല്ലാ പുരോഗതികളോടും കൂടി അതിൻ്റെ സമ്പൂർണതയിലേക്കുള്ള എത്തിച്ചു വരികയും ചെയ്യുമാറാകട്ടെ. ഏഴാമത്തെ നാൾ വരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രകാശം പരത്തുന്ന സ്ഥാപനം ചെയ്യുന്ന അള്ളാഹു തആല കബൂലാക്കുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അതിൻ്റെ സഹായികളും അതിൽ ഭാഗവാക്കാകുന്നവരുമായി അള്ളാഹു കബൂലാക്കിത്തരികയും ഇതിനെല്ലാം അർഹമായ പ്രതിഫലങ്ങളിൽ നാളെ ജന്നത്തിൽ ഫിർദൗസിൽ സന്തോഷിക്കാൻ നമുക്ക് ആദ്യം നൽകുകയും ചെയ്യാം. ഹജ്ജ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ത്യാഗത്തിന്റെ സ്മരണകളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവകരമായ പല വിഷയങ്ങളിലും അകപ്പെടുത്തി പരീക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവായ ഉടമസ്ഥനായിരുന്ന പല കാര്യങ്ങൾ കൊണ്ടും പരീക്ഷിച്ചു. ഒന്നും രണ്ടൊന്നും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആർക്കും മുതൽ പരീക്ഷണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ
ഉത്തരവാദിത്വം നേടണം. അതിന് 100% വിരുദ്ധമായ ഒരു സാഹചര്യത്തിൽ ആണ് അദ്ദേഹം വളരുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് ആസാദ് അദ്ദേഹത്തിന്റെ ജോലി വിഗ്രഹ നിർമ്മാണമായിരുന്നു. സ്ഥലങ്ങൾ കാണാറുണ്ട് ഈ അമ്പലങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ വരയ്ക്കാൻ വേണ്ടി പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്ന ജോലിയായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവിനുള്ള. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ ജോലിയും ജീവിതത്തിന്റെ രക്ഷപ്പെട്ട പൂർണ്ണമായും ഇതിനെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുക, എന്നിട്ട് മുഴുവൻ അള്ളാഹുവിനെ മാത്രമാക്കുക എന്നുള്ള പരിശുദ്ധമായ കരിമല്ല അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ അവകാശമുള്ളൂ, ആത്മജീവിതം ചെയ്യാൻ പാടുള്ളൂ, ആർക്കും ഇബാദത്ത് ചെയ്യരുത് എന്ന് ലോകത്തെ മുഴുവനും പഠിപ്പിക്കുക എന്നാണ് ഉത്തരവാദിത്വം. അദ്ദേഹം വളർന്നു വന്ന ജനിച്ച സാഹചര്യം അള്ളാഹ് അല്ലാത്ത വസ്തുക്കളെ മാത്രം ആരാധിക്കണം, വേറെ അത് വസ്തുക്കളെ വെച്ചിട്ട് പുതിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിന് അങ്ങനത്തെ വസ്തുക്കളെ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ പരീക്ഷണം തുടങ്ങി. ഇബ്രാഹിം പരീക്ഷണം ആദ്യം തന്നെ തന്റെ പിതാവിനോടാണ് ചോദിക്കുന്നത്. പിതാവിനോട് ചോദിക്കുമ്പോൾ ഇതിനെ പാപ്പ നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി ഇതിനെല്ലാം സ്വന്തം നിങ്ങളുടെ കൈ കൊണ്ട് ശക്തി മരിച്ചു ഉണ്ടാക്കി അതിനുശേഷം അതിന്റെ മുമ്പിൽ നിങ്ങൾ കുമ്പിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേരെ പിതാവിനോടെ ചോദിക്കുന്നത് എന്തിനു ഇത് ചെയ്യുന്നു? കാരണം ഞാൻ ജനിച്ചതും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും എന്റെ ഉത്തരവാദിത്വങ്ങളായിട്ട് നിങ്ങളുടെ പ്രവർത്തനം 100% വിരുദ്ധമുണ്ട്. അവിടെ തുടങ്ങി പരീക്ഷണം. പിതാവ് തിരിഞ്ഞു നിന്നു, അപ്പ എതിർക്കാൻ തുടങ്ങി, ഉണ്ടാക്കിയിരിക്കണം എന്നെ ആശ്രയിച്ചെടുത്ത് കുറ്റപ്പെടുത്തരുത്, ഇല്ലെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കും, ഇന്ന് ഞാൻ ഇറങ്ങി കൊല്ലും. അവൻ ചുമക്കൊക്കെ വർദ്ധിച്ചു നീ മരിക്ക, ഇവിടെ നിന്ന് പൊക്കോളണം, വീട്ടിൽ നിറച്ചോളും എന്നൊക്കെ ആയിരുന്നു. അവിടത്തെ തുടങ്ങി ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ നമ്മൾ ടറിവിൽ കഴിഞ്ഞപ്പോൾ അവിടത്തെ ഭരണകൂടം, ഭരണകൂടം ഇബ്രാഹിം അലൈഹിസ്സലാമിനെതിരെ, ഭരണകൂടം ഇങ്ങനത്തെ ആളുകളാണ്, അവിടെ പോയി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളിത് കെട്ടിട്ട് പോയി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു ചോദിച്ചു പുതിയ വാക്കോ ഞാൻ അർജുന്റെ കാര്യമാക്കി പറയുന്നത്. അങ്ങനെ ഒരു അർജുനെ പരിചയപ്പെടുത്താനായിട്ട് അവകാശം തന്നെയുള്ളപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നമ്മളോട് ചോദിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു നീ ജീവിക്കുന്നു ഭരിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഉടമസ്ഥനായ അർജുന്റെ കഴിവും റബ്ബിന്റെ ശക്തിയും കൊണ്ട് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്ന റബ്ബ് നിന്നെ പോലത്തല്ല, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും ജീവൻ നൽകി എല്ലാത്തിനെയും ജീവിപ്പിക്കുകയും ആ ജീവൻ തിരിച്ചെടുത്ത് മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്, അതിന് കഴിവുള്ള റബ്ബിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. അബൂദ് പറഞ്ഞ ആലോചന ചെയ്യാൻ ജീവിപ്പിക്കാൻ കഴിപ്പിക്കുന്നു, രണ്ടാളുടെ ഒരാളെ കഴിപ്പിക്കണം പോകുന്നു, മറ്റേ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഞാനും ചെയ്യും. അവനെ മനസ്സിലാക്കുന്നത് കാമത്തിനുള്ള ബുദ്ധിയില്ലാന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത് ജീവൻ ഇല്ലാത്ത സാധനത്തിന് ജീവൻ കൊടുത്ത് അതിനെ ജീവിപ്പിക്കുന്ന അള്ളാഹുവാണ് റബ്ബ്. ജീവിതമുള്ള ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് ആ ജീവനെ എടുത്തു മാറ്റി മരിപ്പിക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്.
പക്ഷെ അത് മനസ്സിലായിട്ട് ബുദ്ധിയില്ല. അതുകൊണ്ട് വരാതെ രണ്ട് ജീവനുള്ള രണ്ടുപേരെ കൊണ്ടുവരും, ജീവിപ്പിച്ചില്ല കൊണ്ടുവന്നത് രണ്ട് ജീവനുള്ളവരെയാണ്. അപ്പൊ ജീവൻ കൊടുത്തില്ല, ജീവിപ്പിച്ചില്ല. രണ്ടുപേരിൽ ഒരാളെ വെറുതെ വിട്ടു, വന്നതുപോലെ തന്നെ തിരിച്ചു വിട്ടു, എന്നിട്ട് പറഞ്ഞ് ഞാൻ ജീവിപ്പിച്ചു. അതിനെ ജീവിപ്പിച്ച ജീവനുള്ള ആൾ വന്നു, അയാളതേപോലെ തിരിച്ചു പോയി. ഞങ്ങളെ ജീവിപ്പിച്ചു. ഒരാളുടെ തലവെട്ടിക്കളഞ്ഞ്, തലവെട്ടിക്കളഞ്ഞപ്പോ അയാളെ കൊന്നു, മരണം കൊടുത്തതല്ല ചെയ്യുന്നത്. ജീവനുള്ള സാധനത്തിന് മരണം, ആ ജീവൻ അവനിൽ നിന്നും എടുത്ത് മരണം കൊടുക്കുന്നവനാണ്. അപ്പൊ ജീവൻ അനുസരിച്ച് റബ്ബിന്റെ അടുത്ത് ജീവനുണ്ട്. അള്ളാഹു തആല മരണത്തിന് മുമ്പിനെ ജീവൻ എടുത്തതാ ചെയ്യുന്നത്. അതുപോലെ പിടിച്ചു ഇവനെ പിടിച്ചു കൊടുത്ത് അള്ളാഹു തആല എഴുതിയിരിക്കുന്നില്ല, സിദ്ധിക്കുന്നില്ല. എവിടെയാണെങ്കിൽ അവിടെ സൂക്ഷിക്കും. അള്ളാഹുവിന്റെ പീലാണ് അവർ. നമ്മളിതിനൊപ്പം നമ്മളെ കിട്ടി അവിടെ വന്നപ്പോ അവിടെ വന്നപ്പോന്നുമില്ല. എന്നിട്ട് പറഞ്ഞ് ഞാൻ ജീവിപ്പിക്കും പഠിപ്പിക്കും മലപ്പെട്ടിരിക്കും കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം മനസ്സിലാക്കാൻ കൂട്ടിയില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാവില്ല എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ബോധ്യപ്പെട്ടു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു എന്ന കാര്യം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ബോധ്യപ്പെടുന്നില്ല, മനസ്സിലാവുന്നില്ല. അതല്ലേ നീ ഇങ്ങനെ പറഞ്ഞത് എന്നാ എത്ര റബ്ബിനെ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നവരാണ്, മടങ്ങാതെ എല്ലാ ദിവസവും കിഴക്ക് നിന്ന് സൂര്യൻ ഉദിപ്പിക്കുന്നവരാണ്. നിനക്ക് വരുത്തേക്ക് ഒന്ന് പടിഞ്ഞാറ് ഉപയോഗിച്ചു അവിടെ നിന്ന് തന്നെ നീ ഇപ്പൊ നേരത്തെ പോലെ ഉദിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ പിന്നെ അന്ന ഉദിപ്പിക്കണം. നീ അത് സംഭവിച്ചാൽ അതല്ല, നീ ഒന്ന് പടിഞ്ഞാറ് ഉപയോഗിച്ചാണ് സൂര്യനെ അവിടെ കൊണ്ടുവന്ന് ഉദിപ്പിക്കുന്നത്. നീ നമ്മൾ തന്നെ പറയുന്നത് കാണിച്ചു കാണുന്നു അള്ളാഹു പറയുന്ന തോന്നിച്ച ഇത് പറഞ്ഞു ഒരു രക്ഷയിൽ അത് ചെയ്യാൻ പറ്റില്ല. സൂര്യനെ അവർക്ക് മാറ്റാൻ പറ്റും, ഒരു സെക്കൻഡ് നേരെ എമോണ്ടുകൾക്ക് മാറ്റാനോ ചലിപ്പിക്കാനോ ഇങ്ങോട്ട് വന്ന സൂര്യനെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൊട്ടെ ഒരു ഇഞ്ച് വേണ്ട, ഒരു സെന്റിമീറ്ററും വേണ്ട, ഒരു സെന്റിമീറ്ററിന്റെ മക്കൾക്ക് പോലും പുറകോട്ട് കൊണ്ടുവരാനും സാധിക്കില്ല, സമയമാകുന്നതിന് മുമ്പോട്ട് കൊണ്ടുവരാനും സാധിക്കില്ല. പറയുന്നു നിശ്ചയായ ആ മനുഷ്യൻ ഉത്തരം കിട്ടി. ഇത് പറയാനൊന്നില്ലായിരിക്കും ഉത്തരം കൊടുക്കാതെ ചെയ്യുന്നവരെ എന്താണുള്ളത്? ആരെങ്കിലും പറഞ്ഞ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ഭരിച്ച് നമ്മളെ ആക്ഷേപിച്ചു തന്നെ നമുക്ക് മറുപടി പറയാനൊന്നുമില്ലാതെ ആയിപ്പോയാൽ പിന്നെ കൈകൂട്ടി അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനാണ് നോക്കുന്നത്. ഇവരാണ് ഇതിന്റെ അനുസരിച്ചാണ് നശിപ്പിക്കാൻ പറ്റിയിട്ട് നമ്മളത് മാർഗങ്ങൾ നോക്കി വലിയ തീ കൊണ്ടാതെ വന്നാൽ തീ തീ വർദ്ധിച്ചൊക്കെ ചെയ്യാൻ നോക്കി പല കാരണങ്ങളുടെ പേരിൽ. അത് ഇവരാണ് അനുസരിച്ചാൽ ഭരണകൂടത്തിനോട് നേരിടേണ്ടി വന്നു. അത് വലിയ പരീക്ഷണം. അതിനുശേഷം വിജയ് ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാം ഇറങ്ങിയപ്പോ സാധാരണ നാട്ടുകാരായ ആളുകൾ ചില ആളുകൾ വിഗ്രഹങ്ങളെ പൂജിക്കുന്നു, ചില ആളുകൾ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനെ പൂജിക്കുന്നു. അതുകൊണ്ടുള്ള സൂര്യ നമസ്കാരമാണെന്ന് പറഞ്ഞ് യോഗ ഒക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരെയും പറഞ്ഞ് പ്രേരിപ്പിച്ച വലിയ കാര്യമാണ്, വലിയ ചികിത്സയാണെന്നൊക്കെ പറഞ്ഞ് മുസ്ലിമീങ്ങളും മുസ്ലിങ്ങളൊക്കെ അതിൽ പെട്ടുപോയുള്ളൂ. അങ്ങനെ സൂര്യന്റെ നേരം തന്നെ സൂര്യ പൂജയൊക്കെ നടത്താറുണ്ട്. അതൊക്കെ സൂക്ഷിക്കുന്ന കാര്യമാണ്. ഈ മാസപ്പെട്ട് കാഫറായി പോകും, അവസാനം കാഫറായി ചത്തുപോകേണ്ടി വരും. അതുകൊണ്ട് ചികിത്സ ചെയ്യുന്നതിനൊക്കെ നിയമമുണ്ട്. ചികിത്സയ്ക്ക് മോഹിനികൾക്ക് തോന്നിയതുപോലെ എല്ലാവരും ആര് പറയുന്നത് കേട്ട് ചെയ്യാനുള്ള നിയമമൊന്നും ഇല്ല. അള്ളാഹു റസൂൽ പറയുന്ന നിയമം അനുസരിച്ച് ജീവിച്ചാല് മോഹനായിട്ട് ജീവിക്കാനും മരിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന നമസ്കാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമസ്കരിച്ചത്. അതാണ് സൂര്യനെ നമസ്കരിച്ചെന്ന് ജോലി അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ പറയപ്പെട്ട സൂര്യ നമസ്കാരം, സൂര്യന്റെ മുമ്പിൽ ചിലത് ചന്ദ്രന്റെ മുമ്പിൽ, ചന്ദ്രന്റെ മുമ്പിൽ ചിലത് നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ ഒക്കെ നിൽക്കുന്നു. ഇബ്രാഹിമി അലൈഹിസ്സലാം ഇവരുടെ മുമ്പിൽ എങ്ങനെ സംവദിക്കും? അതിന് കാത്തു നിന്നു. രാത്രിയായപ്പോ സന്ധ്യയായപ്പോ ആകാശത്തേക്ക് നോക്കിയപ്പോ കുറെ നക്ഷത്രങ്ങൾ കണ്ടപ്പോ ഇബ്രാഹിമി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ റബ്ബ് എന്റെ രക്ഷിതാവ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു ആളുകൾ. അപ്പൊ ആളുകൾക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങളെ കൊടുക്കി കൂടിയല്ലോ ഇബ്രാഹിം, ഞങ്ങളും ആലോചിച്ചിരുന്ന വസ്തുക്കളെ കൊടുക്കി കൂടിയല്ലോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അവരുടെ അവരെ കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു പേര കാണിച്ചു. കുറെ നേരം കഴിഞ്ഞ് ചന്ദ്രൻ ഉദിച്ചപ്പോൾ നക്ഷത്രങ്ങളൊക്കെ കാണാനില്ല. ചന്ദ്രൻ ഉദിച്ച് പ്രകാശം വന്നു കഴിഞ്ഞാൽ നക്ഷത്രം വന്നു പോകും. അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ
ഞാൻ വിശ്വസിച്ച് ആരാധിക്കാമെന്ന് ഓർത്തിരുന്നപ്പോ അണഞ്ഞു പോയാലോ വെട്ടു പോയാലോ ധനിയെന്നിരിക്കും. فلما جن عليه الليل راى كوكبا قال هذا ربي فلما افل قال لا احب الافلين. الله പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാം നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയി, ചന്ദ്രന്റെ പ്രകാശത്തിൽ അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു അസ്തമിച്ചു പോണ ദൈവത്തിന്റെ പുറത്ത് പോയിട്ട് കാര്യമില്ല, ഒരു ഉപയോഗമില്ല, അതുകൊണ്ട് ഞാൻ അത് വിട്ടു, എനിക്ക് ഇഷ്ടമല്ല അസ്തമിക്കാത്ത ദൈവത്തിന്. ചന്ദ്രൻ തിരിച്ചു വരുന്നു, ചന്ദ്രന്റെ ഭയങ്കരമായ പ്രകാശം. ഇബ്രാഹിം അലൈഹി സ്വലാം പറയാനും നോക്കിയിട്ട് പറഞ്ഞു ചന്ദ്രന്റെ നേരം നോക്കിയിട്ട് ആ അറബി ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു ഇതാ എന്റെ റബ്ബാണ്, ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. പറഞ്ഞു കുറെ നേരം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ അസ്തമിക്കാത്തടുത്തിലുണ്ടല്ല ആരാധിച്ചാൽ വേണ്ടി പോയ ചന്ദ്രന് അസ്തമിച്ചു പോയി, ഇനി പിന്നെ കിടക്കും. തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അല്ല കാര്യം പറയാമായിരുന്നു, ആവശ്യം പറയാമായിരുന്നു, അസ്തമിച്ചു പോയാലും അതുകൊണ്ട് അത് അങ്ങനെ ഒരു നേരം മണിക്കറായപ്പോട്ടോത്തിനെയും അസ്തമിച്ചു കൊണ്ട് സൂര്യൻ വലിയ പ്രകാശത്തിൽ തിരിച്ചു വരുന്നു. സൂര്യനെ കണ്ടപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു ആ ഇതാണ് വലിയ ദൈവം. സൂര്യനാണ് വലിയ ദൈവം എന്ന് പറഞ്ഞു വൈകുന്നേരമായപ്പോ സൂര്യൻ അസ്തമിച്ചു. സൂര്യൻ അസ്തമിച്ചപ്പോൾ നിയതീയും ദൈവത്തോടെ പോയി കേൾപ്പിക്കും, തിരിച്ചു പിടിച്ചാൽ വരുമോ കാണാൻ നോക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു ഇല്ല ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ല. ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു ഇതെല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം തെറ്റാണ്. നക്ഷത്രങ്ങളെ പുനിക്കുന്നവർ കുറെ കഴിയുമ്പോൾ നക്ഷത്രം അസ്തമിച്ചു പോകും, ചന്ദ്രനെ പുനിക്കുന്നവർ അസ്തമിച്ചു പോകും കുറെ കഴിയുമ്പോൾ, സൂര്യനെ പുനിക്കുന്നവർ കുറെ കഴിയുമ്പോൾ അസ്തമിച്ചു പോകും. കഴിവില്ലാത്തതാണ്, ഇതിനകത്ത് നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്ത വേലയായിരുന്നു. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാക്കി, ഇതാണ് മനസ്സിലാക്കി. അപ്പൊ അവിടെയും പരീക്ഷണം, ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതത്തിന്റെ ആദ്യം മുതൽ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന്റെ ആരോഗ്യത്തിലെത്തി അവസാനം വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാം മക്കയില് ഭാര്യയെയും മകനെയും കൊണ്ടുവന്ന് വിടാൻ പറയുകയും പിന്നെ പ്രായമായപ്പോൾ മകനെ അറക്കാൻ പറയുകയും ഒക്കെ ചെയ്തപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പരീക്ഷണത്തിന്റെ പാരമ്പര്യം ഒരുപാട് പരീക്ഷണങ്ങളെ കൊടുത്തിട്ടുള്ള വലിയ പരീക്ഷണം മക്കയിൽ വെച്ചു. നാട് വിട്ടു വന്നു, ഭാര്യയും മകനെയും കൊണ്ടുവന്ന് ഒഴിഞ്ഞ സ്ഥലത്തിൽ വിട്ടു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ചരിത്രമാണ്, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് ഒന്ന് കടക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നടത്തി, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മകനെ അറക്കാൻ പറഞ്ഞു. അതിനെ ഇബ്രാഹിം അലൈഹി സ്വലാം തയ്യാറായി, തിരിച്ച് ആലോചിച്ചു പോലുമില്ല. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മകനെ അറക്കാൻ പറഞ്ഞത് കൽപ്പനയായിട്ട് ഡിഗ്രിയിൽ പഠിക്കും കൊണ്ടാണ് മകനെ കാണിച്ചു കൊടുത്തൊന്നുമല്ല, വെറുതെ സ്വപ്നത്തിൽ കണ്ടു. ബഹുമാനുടെ സ്വപ്നവും പണിയാണ്, സ്വപ്നത്തിൽ അള്ളാഹു തആല കാണിച്ചു കൊടുത്തു. മകനോട് പറഞ്ഞു മോനെ ഞാൻ സ്വപ്നത്തിൽ നിന്നെ അറക്കുന്നതായിട്ട് കണ്ടു, നിന്റെ സമ്മതം അഭിപ്രായം എന്താണെന്ന്. ഇസ്മായിൽ ഇസ്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു ബാബജി അത് നിങ്ങളുടെ അള്ളാഹുവിന്റെ നബിയാണ്, നബിമാർക്ക് സ്വപ്നത്തിൽ കാണിക്കുന്നത് വഹിയാണ്, വഹിയ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് എന്നെ അറക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതാണ്, ആ കൽപ്പന നിങ്ങൾ നടപ്പിലാക്കുക. സ്വപ്നമാണെന്ന് പറഞ്ഞു നിൽക്കണ്ട, പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നബിയായതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം വഹിയാണ്, വഹിയ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം നടപ്പിലാക്കണം എന്ന് മകൻ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അറക്കാൻ തയ്യാറായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഈ പ്രവർത്തനമെല്ലാം അങ്ങനെ തന്നെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് പകരം ആണിനെ അകത്ത് ആ ജോലി നിർവഹിച്ചത്. ചെറുപ്പത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വലിയ ത്യാഗത്തിന്റെ സ്മരണകളാണ് ഹജ്ജ്. എന്താകണം ഹജ്ജിന് പോകുന്ന ഹാജിമാർ, അതുപോലെ ഹാജ്ജമാർ, ഇവ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം അവരുടെ മനസ്സിൽ കുറിച്ച്
ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ഭാര്യയും മകനെയും കൊണ്ടുപോയി വിട്ടിട്ട് വരാൻ. ഒരു മനുഷ്യരില്ലാത്ത സ്ഥലം മക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാട് ആരുടെയും താമസമുള്ള സ്ഥലമല്ല, വെറും ഒഴിവായ വികലമായ സ്ഥലം, ആരും അതുവഴി കടന്നു പോകാൻ പോലും ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലം. കഥയുമില്ല അവിടെ, കഥ എല്ലാം മലവെള്ളം വന്ന് ഒളിഞ്ഞു പോയിരുന്നു അതിന്റെ അലൈഹിസ്സലാമിന്റെ കാലത്ത് പണ്ട്. അങ്ങനത്തെ കഥയും അവിടെ ഇല്ല, മസ്ജിദുൽ ഹറാമും ഇല്ല, കടയോ കപ്പോളമോ മനുഷ്യനോ ആരുമില്ലാത്ത സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞു മകനെയും ുന്ന കൊച്ചു കുഞ്ഞ് തന്നയുടെ പാത് വിളിക്കുന്ന മലപ്പാൽ വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞായ ഇസ്മായിലിന്റെ അലൈഹിസ്സലാമിനെയും പ്രസവിച്ചിട്ട് വലിയ ഒരുപാട് നാളുകളൊന്നും മാങ്ങാത്ത ഭാര്യയെയും കൊണ്ടുപോയി അവിടെ വിട്ടേച്ച് മിണ്ടാതെ പോകാൻ, മിണ്ടാതെ പോക്കോളാൻ ഉണ്ടാവും എന്റെ കരുത്ത്. ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാം അങ്ങനെ തന്നെ ചെയ്തു, കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് മകനെയും ഭാര്യയും കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് പോയി. ഇന്ന് കാബായിരിക്കുന്ന കാബായി ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമല്ല അവിടെ പ്രത്യേകിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മിണ്ടാതെ നടന്നു ആകെ വീട്ടിൽ പുറകെ പോയി. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ ആര് നോക്കും? ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്? നിങ്ങളെന്താ ഇങ്ങനെ പോകുന്നത്? ഞങ്ങളുടെ ചെലവിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? ആഹാരത്തിന് വെള്ളത്തിന് എന്ത് ചെയ്യും? ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല, ഞങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല, താമസിക്കാൻ ഒരു വീടില്ല, ഒരു മറ പോലുമില്ല, ഒരു ഷെഡ് പോലുമില്ല, ഷെഡ് കെട്ടാനോ അല്ലെങ്കിൽ ഒരു മാടം കെട്ടാമോ ഇല്ല, ഒരു മറയ്ക്കുള്ള പുല്ലോ ശീറ്റോ ഒന്നും ഇവിടെ കാണുന്നില്ല, ആഹാരത്തിന് ഒരു വകയുമില്ല, ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഒരു ആരുമില്ല, ഒന്നുമില്ലാത്ത ഒരു സ്ഥലം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഇതൊക്കെ ചോദിച്ചുള്ള ആളുകളിൽ പുറകെ പോകുക. ഇബ്രാഹിം അലൈഹിസ്സലാം മിണ്ടുന്നു, ഒന്നിനും മറുപടി ഇല്ല. കാരണം മിണ്ടുന്ന പറഞ്ഞത് ഒന്നിനും മറുപടി ഇല്ല. അവസാനം കുറെ കൊണ്ട് ദൂരം നടന്ന് ഇന്ന് പോയാൽ ആ സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അങ്ങനത്തെ സ്ഥലം കാബയിൽ നിന്നങ്ങോട്ട് കയറി മറുവായുടെ ഭാഗത്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു കുന്നുണ്ട്. ആ കുന്നിൽ നിന്ന് കയറിയിട്ട് അല്പം താഴോട്ട് ഇറങ്ങും. അവിടെ നിന്ന് നോക്കിയാൽ കാബ കാണാം, പക്ഷേ കാബയുടെ അടുത്തിരിക്കുന്ന ആളെ കാണുകയില്ല. താന്ന് നിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ട് എത്താറായി. എത്താറായപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഭാര്യ ആരോഗ്യം വിളിച്ചു ആറുണ്ടാവുന്നു. എന്റെ പ്രിയപ്പെട്ട ആദിമാര് ആജമാര് ഈ പറയുന്ന കാര്യം ഓർമ്മ വെച്ചോളൂ. അത് പറയാൻ വേണ്ടി ഇത്രയും പറയുന്നത് അരിമലക്ക ഓർമ്മ വെച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ആജറബിക്ക് ചോദിച്ചു ഒരു പെണ്ണ് അല്ലാഹു അമറക ബിഹാദ, ഒന്നിനും മറുപടി ഇല്ലല്ലോ. അവസാനം ചോദിച്ചു തന്ന അല്ലാഹ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചതാണ്. നിങ്ങളെ ചെയ്ത കാര്യം ഞങ്ങൾ ഇവിടെ വിട്ടേച്ചു പോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണോ? അല്ലാഹു കൽപ്പിച്ചിട്ടാണ് നിങ്ങളെ ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് മറുപടി പറയാൻ മിണ്ടാൻ സംസാരിക്കാൻ അനുവാദമില്ല, ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തലേ അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഞാൻ ചെയ്യുന്നത്. തലയാടുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ ആനന്ദ ബീവി വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു ഇതല്ലാ കൽപ്പന പ്രകാരം നിങ്ങൾ ചെയ്തതല്ലേ എന്ന അമ്മ ഞങ്ങളെ ഒഴിവാക്കി ഞങ്ങളെ പാടാക്കി കളയുന്നില്ല. ഞങ്ങളെ അമ്മ നോക്കിക്കൊണ്ട് ഹാജിമാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ രണ്ട് ഗുണമാണ് ഉണ്ടായത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഗുണമുണ്ടാകണം, ആണുങ്ങൾ ഹജ്ജിന് പോയിട്ട് വരുമ്പോൾ ഈ ഗുണവും അവൾക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ഹജ്ജ് മക്ബൂലാവുക മക്ബൂലാവുക ആവുക. എന്ത് ഗുണം? അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ തലയാട്ടുന്നവരായിരിക്കണം ആണുങ്ങൾ. അള്ളാഹുവിന്റെ കൽപ്പന വന്നാൽ പിന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുന്ന വിഷയത്തിൽ തിരിച്ചു ചിന്തിക്കുന്ന സ്വഭാവമേ ഇല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ കൽപ്പന അത് മതി. അതിനപ്പുറത്തേക്ക് ഇല്ല, അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ പെണ്ണുങ്ങൾ ആരാകണം? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി കേട്ടപ്പോൾ സന്തോഷത്തോട് കൂടി
കാട്ടിലെ വിജനമായ സ്ഥലത്ത് മനുഷ്യന്റെ മണം പോലും പഠിക്കാത്ത സ്ഥലത്ത്, കുടിക്കാൻ വെള്ളവുമില്ല, ആഹാരവുമില്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയും ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന് വിട്ടേച്ചു പോയപ്പോൾ ഭർത്താവ് പോകുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി ഇതല്ല ഇത് സമാധാനം. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പൂർണ്ണ സമാധാനവും പൂർണ്ണ സന്തോഷവും അതിലേക്ക് പൂർണ്ണമായി അള്ളാഹുവിന്റെ വരവേൽപ്പിക്കുന്നു. അള്ളാഹ് ഏറ്റാൽ നമ്മളെ കൈപിടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം. ഇത് പെണ്ണുങ്ങളുടെ ഇത് ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഹജ്ജിന് പോയപ്പോൾ കിട്ടിയോ അൽഹംദുലില്ലാഹ് അവരുടെ ഹജ്ജ് മഖ്ബൂലായി മർബൂലായി അള്ളാഹുവിന്റെ പ്രസ്ഥാനം. ഇതാണ് കിട്ടുന്നത്. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ കാബയിലെ കാണുകളെ ഇങ്ങനെ വർഷത്തോറും തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടുപോകുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആളുകളെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയി ഈ കാര്യം അവരുടെ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഇത് നേടിയെടുക്കുന്നോ? ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പരീക്ഷിച്ചു വിജയിച്ചു എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാമിനെല്ലാം പൂർണ്ണമായ നിലയിൽ നടപ്പിലാക്കി പാലിച്ച് അദ്ദേഹം വിജയിച്ചു. അള്ളാഹു തആല സമ്മതിച്ചു. നമ്മളെ കുറിച്ച് മന്ദാഭാവം സംഭവിക്കുന്നു എന്നാണ് അപ്പോഴാണ് നമ്മുടെ ഹജ്ജ് കൊടുക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഈ ത്യാഗത്തിന്റെ സ്മരണയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നടന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു തആല ഇബാദത്താക്കി വെച്ചേക്കുന്നത്. കാബയുടെ ചുറ്റും നടക്കൽ, തവാഫിക്കുക, സഫാമതുവായ സഅയ്, എന്താ സഫാമതുവായ ആദരവീതി, ആരെങ്കിലും എതിരെങ്കിലും വന്ന് വെള്ളം കിട്ടാമെന്ന മാർഗം കൊണ്ടുവന്ന് ആരെ നോക്കാൻ വേണ്ടി ഓടിയ സഫാ മറുവ അപ്പുറവും ഇപ്പുറവും രണ്ട് മല, ആ മലയിലേക്ക് നീ മലയെ കയറി അങ്ങോട്ട് നോക്കും, അപ്പുറത്തെ മലയെ കയറി ഇങ്ങോട്ട് നോക്കും, ആരെങ്കിലും അതിലെ വന്റെ മനുഷ്യനെങ്ങാനും യാത്രക്കാർ കടന്നു പോകുന്നെങ്കിൽ അവരുടെ സഹായം തേടി വെള്ളം വാങ്ങിച്ച് എന്റെ മോന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഭാര്യ ആദരവീതി ഓടിയതാണ് സഫാ മറുവായിന്റെ സ്ഥാനീയ. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആ സ്വീകരിക്കപ്പെട്ട എന്റെ ആ ദാസി ആ പെണ്ണ് ഓടിയില്ലേ, നിങ്ങൾ എന്തായാലും ആണും പെണ്ണും തിയാവുന്നതോ വേറൊന്നുമില്ല. അവിടെ സഫായി പറഞ്ഞാലും വേറൊന്നുമില്ല, വേറെ അമലുമില്ല. ഈ ഓട്ടം ആദരവീതിയുടെ ഓട്ടമാണ്. വെള്ളം തേടി ഓടി വിവാദത്തിന് വേണ്ടി ഓടിയതല്ല. ആദരവീതി അലൈഹി സ്വലാമം ഓടുമ്പോ സഫായിലും മറുവായാലും കയറുമ്പോ അവരുടെ മനസ്സിൽ ചിന്ത വന്നിട്ടേ ഇല്ലായ റമദാനെന്ന്. ഇതൊരു വിവാദത്താണെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. മകന് വെള്ളം കിട്ടാൻ എന്തെങ്കിലും മാർഗം കൊണ്ടുവന്ന് അന്വേഷിക്കാൻ വല്ല യാത്രക്കാർ കടന്നു പോകുമ്പോൾ ഒന്ന് പൊക്കത്ത് കുന്നിന്റെ മുകളിൽ കയറി നമ്മളിലേക്ക് നോക്കാൻ വേണ്ടി മാത്രം അവർ നടന്നതാ. അന്നങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. പക്ഷെ അള്ളാഹു തആല അത് നിലനിർത്തി ഇന്ന് ഹജ്ജിന് പോയി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് പൂർത്തിയാകണമെങ്കിൽ സഹാബത്തുമായിട്ട് ആരതി ഓടിയതുപോലെ ഓടിയേ പറ്റൂ. ആ നിലയിൽ അള്ളാഹു കബൂല ആ ത്യാഗത്തിന്റെ സ്മരണ അത് പുതുക്കി നമ്മളിലേക്ക് ഉണ്ടാകുന്നു. ഇതൊരു കാര്യം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ പരീക്ഷണമെല്ലാം പൂർത്തിയാക്കി വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മകനെയും കൂട്ടി നിങ്ങളുടെ മകനെ കൊണ്ടുപോയി വിട്ടത് നിങ്ങൾക്ക് തോന്നിയപ്പോൾ അന്ന് കാട്ടിലായിരുന്നു, വിജനമായ സ്ഥലത്തായിരുന്നു. ആ സ്ഥലമല്ല, നിങ്ങളറിയുന്ന വിജനമായ സ്ഥലമൊന്നും അല്ലാതെ സ്ഥലം ഏതാണെന്ന് അറിയാമോ? ആ സ്ഥലമാണ് എൻ്റെ പരിശുദ്ധമായ വീട് കഴവ ഇരുന്ന സ്ഥലം. അതുകൊണ്ട് ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വരച്ച് കാണിച്ചു കൊടുത്തു, വൃത്തിയടിച്ചു കൊടുത്തു, സെറ്റ് ഔട്ട് ചെയ്തു കൊടുത്തു. ഇബ്രാഹിം അലൈഹി സ്വലാമാണ് അല്ല ജിബ്രീൽ അലൈഹി സ്വലാമാണ് വന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇവിടെ കറകെട്ടി എൻ്റെ പരിശുദ്ധമായ വീട് നിങ്ങളും പാപ്പായും മോനും കൂടെ പോകുന്നു. കാബയുടെ സ്ഥലം സെറ്റ് ഔട്ട് ചെയ്ത് കൊടുത്തു ഞാൻ ജിബ്രീൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം മകൻ കൂടെ അടുത്തു പോയി ഉയർത്തു ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഇൽ. കാബ പണിതു. പണിതിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം ഹജ്ജായി. ഹജ്ജിന്റെ അമലുകൾ ഈ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കലായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാം അദ്ദേഹത്തെ സ്വീകരിക്കപ്പെട്ടതിന് ശേഷം കാബ പണിയാൻ പറഞ്ഞു. ബാബായി മകനോട് പണിതു. പണിതു കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് അവൻ രണ്ടുപേരും ദുആ ചെയ്യുന്നു. ബാബ ദുആ ചെയ്യുന്നു, മകൻ ആമീൻ പറയുന്നു. എന്താ ദുആ? ഒന്ന്, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. പരിശ്രമങ്ങളിൽ ചെയ്ത പ്രവർത്തി നിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഞങ്ങൾ ചെയ്യും. ഒരുപാട് പരീക്ഷണങ്ങൾ നീ പരീക്ഷിച്ചു, അതിലെല്ലാം നീ എനിക്ക് വിജയിക്കാൻ ഭാഗ്യം തന്നെ എന്നെ വിജയിപ്പിച്ചു. അവസാനം നീ എന്നെ ഈ സ്ഥാനത്തിലേക്ക് എത്തിച്ചു.
എത്തിച്ച് നിന്റെ വീട് കാണുക, ഞാനും തന്റെ മകനും കൂടെ പണിതു, ഇത് നിഷ്കളങ്കമായതിനെ പണിത് ഇഹ്ലാസുണ്ടാകുന്നതായി കബൂലാക്കുന്ന വച്ചേ വാച്ചു. നമുക്കെന്താ ചെയ്യാനുള്ളത്? ഹാരിമാർക്ക് ഹാരിമാർക്ക് കാവലടുത്ത് പോകുമ്പോൾ ആദ്യം ചെയ്യാനുള്ളത് കബൂലി എന്നുള്ളത് വാച്ചു. മനസ്സിലായ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ കബൂലാക്കി കാബ ആദ്യം കാണുമ്പോൾ ആദ്യത്തെ ദ്വാരം കാബ കാണുമ്പോൾ ഉള്ള ദ്വാ സ്വീകരിക്കപ്പെടുന്ന ദ്വാരം മക്ബൂലായ ദ്വാര കാബ കാണുന്നു. കാബ കാണുമ്പോൾ കൈ രണ്ട് നോക്കി അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, നമസ്കാരം ചെയ്ത് കൈവക്കന്മാരെ ഇങ്ങനെ കൈവക്കി കാബയുടെ തല കാണിച്ച് പറയണം. എന്നിട്ട് അല്ലാഹു മസ്ജിദ് ഹാദൽ ബൈത്ത് ശരീഫൻ വ തക്രീമൻ വ തഅദീമൻ വ ഫിർദ മസ്ജിദ് മൻ ഹജ്ജഹു അ ഇഅ്തമറ മസ്ജിദ് മൻ ശർഫഹു വ കർമഹു മിമ്മൻ ഹജ്ജഹു അ ഇഅ്തമറ വ ശരീഫൻ വ തഅദീമൻ വ തക്വ മഹാബത വ ഫിർദ എന്ന് പറയുന്ന ദുആ പറയുന്ന ദുആ പറഞ്ഞിട്ട് അവിടെ നിന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, പഠിച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണം, ഞങ്ങളുടെ മുഴുവൻ അമലുകളും കബൂലാക്കണം, ഞങ്ങൾക്ക് കബൂലിയത്തിന്റെ സിഫത്ത് തന്ന് അനുഗ്രഹിക്കണേ പഠിച്ചവനെ. കാരണം ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കപ്പെടണം, അത് ചോദിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് ഹാജിമാർ ആദ്യം കബൂലിയത്ത് എന്നിട്ട് പിന്നെ ദുആ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? അല്ലാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. അവിടെ വെച്ച് കരയണം. ആരാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കുകയും ചെയ്യണം. കരച്ചിൽ വന്നില്ലേ, അടുത്ത കരച്ചിൽ വരാതിരിക്കാൻ ചെയ്യാൻ ഭാഗ്യം കൊടുക്കുമ്പോൾ അല്ലാഹു ചെയ്ത് എത്ര വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധമായ താഴ്വ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവന്റെ അതിഥിയായിട്ട് വിളിച്ചു വരുത്തി അള്ളാഹു താഴെ ഭാഗ്യം നൽകുമ്പോൾ ആർക്ക കരച്ചിൽ വരാത്തത്? താഴെ കരഞ്ഞു പോകും, കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഒഴുകണം, ഒഴുകി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ഇബ്രാഹിമിന്റെ അലൈഹി സ്വലാമം ദുആ ചെയ്തു അവിടെ നിന്ന് ഭാര്യയെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്താ യുവതിയുടെ പറഞ്ഞ് ഭാര്യ തിരിച്ചുപോയി. അതുപോലെ ഈ ജോലി എന്താ ചെയ്തു? ദുആ ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂലാക്കി, കാബ പണിതു, എന്നിട്ട് പല കാര്യങ്ങളും ദുആ ചെയ്തു. കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു റബ്ബനാ വ ബഅഥ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വ യുഅല്ലിമുഹും അൽകിതാബ വൽ ഹിക്മത വ യുസക്കീഹിം. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ പറഞ്ഞുനേ നിന്റെ പരിശുദ്ധമായ ഭവനം പണിതു, ഞങ്ങളെല്ലാം പണിതു വെച്ചു, ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു, എല്ലാം ശരിയാണ്. ഇനി എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്കൊരു ദുആ ഉണ്ട്. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഈ മനുഷ്യർക്ക് അല്ലാഹുവേ നിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയും നിന്റെ ആയത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ അടങ്ങിയിരിക്കുന്ന നിയമങ്ങൾ വിധികൾ അല്ലാഹുവേ നിന്റെ കൽപ്പനകൾ അവർക്ക് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത് അവരെ ആ വഴിയിൽ നടത്തി അവരെ സംശുദ്ധരാക്കുന്ന ഒരു നബിയെയും കൂടെ ഇവർക്ക് അയച്ചു കൊടുക്കണേ വളരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായിട്ട് അവസാനത്തെ നബിയായിട്ട് നമുക്ക് തന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഓതി കേൾപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ആവശ്യകമായിട്ടല്ല എന്നൊക്കെ പറഞ്ഞു, ഇവരുടെ ആവശ്യകതയല്ല, നമുക്കങ്ങനെ തോന്നാമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ ദുആ കബൂലാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു അന ദഅവത്തു അബീകും ഇബ്രാഹിം, ഞാൻ എങ്ങനെ വന്നെന്നറിയാമോ, എനിക്ക് നബുവത്ത് കിട്ടി, ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്തിൽ വന്നത് ഖുർആനുമായിട്ട്. എന്റെ പൂർവികനായ പിതാവ് ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ ദുആയാണ്, ആ ദുആയുടെ ഫലമാണ് വെളിപ്പെട്ടത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു ദഅവത്തു അബീകും ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ ദുആ കാബ വേണം, ഹജ്ജ് ചെയ്യാം, പിന്നെ എന്ത് വേണം? പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ ഓരി കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നീ വേണം. അപ്പൊ ഹാജിമാരുടെ യാത്രയേക്കാൻ വേണ്ടി നമ്മൾ കൂടി അതിന്റെ കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ പൂർത്തിയാക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഓരി പഠിച്ച് മനസ്സിലാക്കുന്ന ആ കാര്യത്തിന് നമ്മൾ തുടങ്ങുന്നു. എപ്രകാരം ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ ദുആ കബൂലാക്കി സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നിയോഗിച്ച് തങ്ങൾക്ക് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ അവതരിപ്പിച്ചു കൊടുത്തു,
അതേ നിലയിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടിയിരിക്കുന്ന ഈ സന്ദർഭത്തെയും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പൂർണ്ണമായ കബൂലാക്കി ഉയർത്തി വളർത്തി നിയാമത്ത് നൽകട്ടെ, എല്ലാ പുരോഗതിയോടും പെരുമാറാകട്ടെ. ഈ കുട്ടികൾ കേൾക്കുമ്പോൾ ആരംഭിച്ചു പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തുടങ്ങി, ഇത് ഉസ്താദന്മാരെ കൊണ്ടും ഈ വിദ്യാർത്ഥികളെ കൊണ്ടും മാത്രം പൂർത്തിയാകുന്ന ഒരു കാര്യമല്ല. ഉസ്താദന്മാർ പരമാവധി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, കുട്ടികൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ഇത് രണ്ടുകൊണ്ടും പൂർത്തിയാവുകയില്ല. മാതാപിതാക്കൾ രക്ഷകർത്താക്കൾ ഈ വിഷയത്തിൽ നല്ലപോലെ ഉത്സാഹിക്കുമെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കൂ. ഒന്നാമത്തെ കാര്യം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് രാവിലെ കുറച്ച് സമയമാണ് കിട്ടുക. 6 മണി മുതൽ 8 മണി വരെ പോകുന്നാൽ 2 മണിക്കൂർ സമയം കൊണ്ട് ഖുർആൻ ശരീഫ് മനഃപ്പാഠമാക്കുക എന്നത് വലിയൊരു അധ്വാനമാണ്, വർഷങ്ങളെടുക്കും. ആഴ്ചയിൽ 2 ദിവസമാണ് ആ വൈകുന്നേരം പകരുന്നതിന് ശേഷമുള്ള ക്ലാസ് കിട്ടുക. ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. കുട്ടികൾ പഠിക്കുന്ന ഖുർആൻ അവർ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുക. കൃത്യമായ നിലയിൽ അവരെ ക്ലാസ്സിൽ അയക്കുക. ഓർന്ന ഭാഗങ്ങൾ മാതാപിതാക്കളും കുട്ടികളെ കൊണ്ട് ഓദിപ്പിച്ച് കേൾക്കുകയും അതിൽ അവർക്ക് താല്പര്യപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ഉസ്താദന്മാർ ഈ കുട്ടികളോട് ഏത് നിലയിൽ പഠിപ്പിക്കാൻ വേണ്ടി പെരുമാറുന്ന ആ വിഷയത്തിലെല്ലാം രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഉള്ളിൽ പൂർത്തിയാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം 4-5 കുട്ടികളാണ് ഇവിടെ വെച്ച് തുടങ്ങിയത് എങ്കിലും നമ്മളുടെ ബാക്കി മക്കളെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ എല്ലാം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടി തയ്യാറാകണം. ഇത് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് വലിയ സമ്പത്താണ്. നമുക്ക് ദുനിയാവിൽ വെച്ച് സമ്പാദിക്കാൻ പറ്റുന്ന വലിയ സമ്പത്താണ്. നമ്മുടെ മരണത്തിന് ശേഷം നമുക്കിങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്ന വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷകർത്താക്കളുടെ വിഷയത്തിൽ പ്രത്യേകം താല്പര്യമെടുത്ത് ഉത്സാഹം കാണിക്കണമെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട മറ്റു കുട്ടികളെയും ചേർത്ത് കൊടുക്കുക നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. മറ്റെവിടെയെങ്കിലും പോയി കുട്ടികളെ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ച് വർഷം മുഴുവനും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട അധ്വാനിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ മക്കളെ അയച്ചാൽ മതി. ഖുർആൻ ശരീഫ് പോകും, നമ്മളുടെ വീട്ടിൽ വർക്കത്തുണ്ടാകും, ഖുർആനിൻ്റെ പ്രകാശം എപ്പോഴും ഉണ്ടാകും. വീട്ടിൽ ഖുർആൻ പോകുന്നത് മുഖേന നമ്മളുടെ മക്കളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കും. ഖുർആൻ കേൾക്കുന്നത് മുഖേന നമ്മളുടെ ഹൃദയവും ചെവിയുമെല്ലാം പ്രകാശിക്കുന്നതിന് കാരണമാകും. ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായ പ്രകാശം, കബറിൽ പ്രകാശം, മഹ്ശറിൽ പ്രകാശം, സ്വർഗത്തിൽ ഉയർന്ന ദർജാത്തുകൾ ഇതെല്ലാം കിട്ടുന്നതിന് കാരണമാകുന്ന വലിയ സമ്പാദ്യവും വലിയ സമ്പത്തുമാണ്. അതുകൊണ്ട് മറ്റു കുട്ടികളെയും പ്രേരിപ്പിച്ച് അയക്കുക. ഇത് ചെയ്യണമെങ്കിൽ എത്രയോ ദൂരം എവിടെയെങ്കിലും മദ്രസയിൽ പോയി എത്ര കാലം താമസിക്കാൻ നടക്കുന്നത് അള്ളാഹുവിന് വലിയ അനുഗ്രഹമാണ്. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമുക്ക് എളുപ്പത്തിൽ അള്ളാഹുവിന് നൽകിയിരിക്കുന്നു. നേരത്തെ സംസാരിച്ച ആകുലിങ്ങൾ അശ്രഫ് മോദി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരം പോയി എത്ര വർഷങ്ങൾ പാടുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച ആടിമോലി വടകരക്കാരനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെയും എല്ലാം കൊണ്ടുവന്ന് മദ്രസയിൽ പഠിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ വാമ്പ എത്ര വലിയ താല്പര്യവും ആഗ്രഹവും ആ മനുഷ്യൻ അള്ളാഹു തആല ഉയർന്ന ദർജാത്തുകൾ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല ഈ മക്കളെ കൊണ്ട് അവർക്ക് പൂർണ്ണമായ നിലയിലുള്ള സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അക്ബർ മുതൽ ഇവരെല്ലാം ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടവരാണ്. നമുക്ക് അള്ളാഹു തആല ജനിക്കുന്ന വലിയ അനുഗ്രഹമാണ് നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത്. ഇതും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് വലിയ ബാധിക്കണമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഏത് തരത്തിലുള്ള പരീക്ഷണമാണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ടതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിനെ പൂർണ്ണമായ നിലയിൽ വിലമതിക്കാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്കെല്ലാം ഭാഗ്യങ്ങളിൽ അനുഗ്രഹിക്കുന്നതാണ്. الحمد لله رب العالمين الذي يوفقنا ويوفقنا الى الخير.
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك. لك الحمد حتى ترضى ولك الحمد اذا رضيت. اللهم لك الحمد زنة عرشك ومداد كلماتك وعدد خلقك ورضا نفسك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم وأنزله المقعد المقرب عندك يوم القيامة. اللهم آته الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوض المرور واحشرنا غدا تحت ظل لوائه المعقود. اللهم صل على جميع الانبياء والمرسلين وعلى عبادك الصالحين وارحمنا معهم برحمتك يا ارحم الراحمين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. اللهم انا نسالك من بسمك الأعلم وبكل اسم هو لك سميت به نفسك وانزلته في كتابك وعلمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. اللهم أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. اللهم أن تجعل القرآن العظيم ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وآناء النهار واجعله لنا حجة يا رب العالمين. يا ارحم الراحمين يا اكرم الاكرمين يا اجود الاجودين يا ذا الجلال والاكرام يا اول الاولين يا اخر الاخرين يا ذا القوه المتين يا راحم المساكين يا ارحم الراحمين. ارحم الراحمين يا كرم الرحمن يا جل الجلال ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞ് മറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകൃത്യങ്ങളും അള്ളാഹുവിൻ്റെ നിന്റെ കരുണ കൊണ്ട് അവതാരം കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടു പുറത്തുമാക്കി തന്നെ പാപരഹിതമായ പരിശുദ്ധമായ ജീവിതം നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണം. അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ മസായിഖന്മാർ എൽമു ഞങ്ങളിലേക്ക് എത്തുന്നതിന് കാരണക്കാരായ മുഴുവൻ ആളുകൾ എല്ലാവർക്കും നീ കാമിലായ മക്ഫിറത്ത് നസീബാക്കണ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കവറുകളെ നീ പ്രകാശിപ്പിക്കണ റഹ്മാനെ. വിശാലമാക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഏറ്റവും ഉയർന്ന പ്രതിഫലം എത്തിച്ചു കൊടുത്ത് നീ അവരെ സന്തോഷിപ്പിക്കണ റഹ്മാനെ. അള്ളാഹ് ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്ത് സിഹത്ത് സലാമത്ത് നൽകി അള്ളാഹു നിന്റെ ഇല്ലാഹിലായി നിന്റെ അഭിവാദത്തിലായി ദീർഘായസം നൽകി നീ അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ കൊണ്ട് അവരെയും നീ സന്തോഷിപ്പിക്കണ റഹ്മാനെ. ഞങ്ങളുടെ ബാല്യ സന്താനങ്ങൾ സഹോദരി സഹോദരന്മാരായ വാസികൾ ബന്ധുക്കൾ ദുആയ ആഗ്രഹിക്കുന്നവർ ദുആയ്ക്ക് കടമപ്പെട്ടവർ ദുആയ്ക്ക് വസീലത്തിച്ചവർ എല്ലാവർക്കും നീ മക്ഫിറത്ത് നസീബാക്കണ റഹ്മാനെ. എല്ലാവരുടെയും ബാഹിരിയായ ബാതിനിയായ നഫ്സാനിയായ ദാതിയായ എല്ലാ രോഗങ്ങളെയും അള്ളാഹുവെ നീ ശിഫയാക്കി തരണ റഹ്മാനെ. യാ അല്ലാഹ് പലതരം രോഗികളായി ആശുപത്രിയിൽ വിഷമിച്ച് കഴിയുന്ന റഹ്മാനെ നീ അവർക്കെല്ലാം കാമിലായ ആദ്യതായ ശുഭാംഗലിക്ക് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കുന്ന റഹ്മാനെ. യാ അല്ലാഹ് ഞങ്ങളുടെ പല സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളുടെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന റഹ്മാനെ. യാ അല്ലാഹ് നീ പൂർണ്ണമായ ശിഫ നൽകി അള്ളാഹുവെ പൂർണ്ണമായ നിലയിൽ നീ ആഫിയത്ത് നൽകി ആ സ്ഥാപനങ്ങളെ നീ സന്തോഷിപ്പിക്കുന്ന റഹ്മാനെ. ബാക്കിയുള്ള മുഴുവൻ സ്ഥാപനങ്ങളെയും അങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളിലും കൊടുക്കാതെ നീ കാത്തിരക്ഷിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കടങ്ങളും എല്ലാം നീ വീട്ടിൽ നിന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കുന്ന റഹ്മാനെ. ദയാമത് നാൾവരെ ഞങ്ങളുടെ പരമ്പരയെ നീ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്ന റഹ്മാനെ. അല്ലാഹ് അമുറാഹ്മീനായ അള്ളാഹു ഇവിടെ നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ
പാഠം ആരംഭിച്ചു റഹ്മാനെ, അല്ലാഹുവേ തുടക്കം നീ കബൂലാക്കിയ റഹ്മാനെ, അല്ലാഹുവേ നിന്റെ ഒടുക്കവും ശരിയായതിൽ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്ന റഹ്മാനെ, അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തെ നീ പ്രകാശപൂരിതമായി വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എല്ലാ പുരോഗതിയോടും കൂടി നീ ഉയർത്തിത്തരണ റഹ്മാനെ, എല്ലാ ന്യൂനതകളും കുറവുകളും നീ പരിഹരിച്ചു തരണ റഹ്മാനെ, അല്ലാഹ് ഖൈറിന്റെ അന്ധകാര ദ്വീപിലേക്ക് അടുപ്പിച്ചു തരണ റഹ്മാനെ, അല്ലാഹ് നല്ല ബുദ്ധിമാന്മാരായ നിന്റെ പരിശുദ്ധമായ ദീനിനെ കാത്തു സൂക്ഷിക്കാൻ പര്യാപ്തമായ നല്ല താൽപര്യങ്ങളെ നീതിലേക്ക് കൊണ്ടുവന്നു തരണ റഹ്മാനെ, അവരെ ശരിയായ നിലയിൽ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന നല്ല മുത്തക്കീങ്ങളായ ഉസ്താദന്മാരെ തന്നെ അനുഗ്രഹിക്കുന്ന റഹ്മാനെ, യാ അല്ലാഹ് റബ്ബാനിയങ്ങളായ ഹത്തിന്റെ ഉഫറവിയായ ഉലമാക്കളെ വാർത്തെടുക്കുന്ന താവളമായി കോട്ടയായി നീ ഇതിനെ കബൂലാക്കുന്ന റഹ്മാനെ, ഇതിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും നീ നിലനിർത്തി തരുന്ന റഹ്മാനെ, അല്ലാഹ് ഇതിന്റെ പിന്നിൽ ആരെല്ലാം പരിശ്രമിക്കുന്നു ഏത് നിലയിൽ ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ, അവരെ എല്ലാവരെയും പിന്നെടുക്കൽ മഖബൂലിയങ്ങളിൽ അല്ലാഹു മർവീയങ്ങളിൽപ്പെട്ട് നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ, ഞങ്ങളുടെയും അവരുടെയും പരമ്പരയെ ഖിയാമത്ത് നാൾ വരെ എഴുതിന് വേണ്ടി നീ കബൂലാക്കുന്ന റഹ്മാനെ, നിന്റെ ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, നിന്റെ എഴുതിന്റെ ഇശാഅത്തിന് വേണ്ടി അവരുടെയും ഞങ്ങളുടെയും പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെ നീ കബൂലാക്കി തരണ റഹ്മാനെ, വേണ്ട എല്ലാ ഇസ്തിഅദാദുകൾ, എല്ലാ കമാലാത്തുകൾ, എല്ലാ തറഖിയാത്തുകളും ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്ന റഹ്മാനെ, യാ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഹജ്ജിനായി പുറപ്പെടുന്ന ഈ സഹോദരിമാർ സഹോദരന്മാരെ നീ ഏറ്റെടുക്കുന്ന റഹ്മാനെ, നീ അവർക്ക് വഴികാട്ടിയാകണ റഹ്മാനെ, നീ അവർക്ക് കൂട്ടുകാരനാകണ റഹ്മാനെ, നീ അവർക്ക് കാവൽക്കാരനാകണ റഹ്മാനെ, യാ അല്ലാഹ് യാത്രയിലും താമസ സ്ഥലങ്ങളിലും മഖാമത്തെ മുത്തഖസ്സിയിലും എല്ലാം എല്ലാ നിലയിലും നീ അവരെ കാത്തുകൊള്ളണ റഹ്മാനെ, സഹീഹായ നിലയിൽ മുഴുവൻ അമലുകളും പൂർത്തിയാക്കാൻ നീ അവർക്ക് ഭാഗ്യം നൽകി റഹ്മാനെ, മഖ്ബൂലായ മഖ്റൂറായ മർവിയായ ഹജ്ജ് ഉംറ സിയാറത്തുകൾ നൽകി നീ അവരെ അനുഗ്രഹിക്കുന്ന റഹ്മാനെ, യാ അല്ലാഹ് ഹജ്ജ് ഉംറ സിയാറത്തുകൾ കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ഏതെല്ലാം ഗുണങ്ങളാണോ നേടേണ്ടത് അല്ലാഹുവേ അത് മുഴുവനും പൂർണ്ണമായി ഈ ഹാജിമാർക്കും അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാർക്കും നീ നൽകി അല്ലാഹുവേ മാതൃകാ പുരുഷന്മാരായി ഞങ്ങൾക്ക് അവരെ നീ തിരിച്ചു തരണം റഹ്മാനെ, യാ അല്ലാഹ് ആരോഗ്യത്തോടെ സിഹത്തോടെ സലാമത്തോടെ നീ അവർക്ക് അമലുകൾ പൂർത്തിയാക്കാൻ ഭാഗ്യം നൽകണം റഹ്മാനെ, യാ അല്ലാഹ് അമലുകൾക്ക് തടസ്സമാകുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരാതെ നീ കാക്കണ റഹ്മാനെ, എല്ലാവിധ ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് സുറൂറ പിന്തുണകളിൽ നിന്ന് പ്രസാദ ഫലാകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും എല്ലാം നീ കാത്തുകൊള്ളണ റഹ്മാനെ, യാത്ര അവർ വിട്ടിട്ടുപോകുന്ന മുഴുവൻ വസ്തുക്കളിലും നീ ഹൈറായ പ്രതിനിധിയാകുന്ന റഹ്മാനെ, നീ എല്ലാത്തിനെയും കാത്തുകൊള്ളണ റഹ്മാനെ, യാത്ര അവരുടെ യാത്ര കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുന്നെങ്കിൽ അതിനെ നീ പരിഹരിക്കണ റഹ്മാനെ, യാത്ര അവരെ എല്ലാം നീ എല്ലാ നിലയിലും പരിശുദ്ധരാക്കി അല്ലാഹുവേ നിന്റെ ഹറമിൽ കാല് വെക്കുന്നതിന് മുമ്പ് എല്ലാ നിലയിലും മുഴുവൻ പാപങ്ങളിൽ നിന്നും പരിശുദ്ധരാക്കി നീ അവരെ കബൂലാക്കി സ്വീകരിക്കുന്ന റഹ്മാനെ, അല്ലാഹ് ആരെല്ലാം ഹജ്ജിന് സിയാറത്തിന് ആഗ്രഹിച്ച് കഴിയുന്ന മുഴുവൻ ആളുകളുടെയും ആഗ്രഹങ്ങളെ നീ കബൂലാക്കി അല്ലാഹുവേ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് പരിശുദ്ധമായ സ്ഥലങ്ങളിൽ വന്നെത്താൻ അവർക്ക് ഞങ്ങൾക്ക് നീ ഭാഗ്യം താ റഹ്മാനെ, അല്ലാഹ് ഞങ്ങളെയും നീ കബൂലിയെങ്കിൽ മഖബൂലിയെങ്കിൽ പഠിച്ചു തരണേ റഹ്മാനെ, അല്ലാഹ് എല്ലാ ഹൈറുകളും തന്നെ അനുഗ്രഹിക്കണ റഹ്മാനെ, എല്ലാ ഷർദുകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും എന്നേക്കുമായി കാക്കണ റഹ്മാനെ, യാ അല്ലാഹ് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വരാതെ നീ കാക്കണ റഹ്മാനെ, അല്ലാഹുവിന്റെ മുഴുവൻ മുസ്ലിമീങ്ങളെയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിമീങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കഷ്ടതകളിൽ നിന്ന് നീ അവരെ കരകയറ്റുന്ന റഹ്മാനെ, അല്ലാഹുവിന്റെ അധികാരികളിൽ നിന്ന് ഭരണകൂടങ്ങളിൽ നിന്ന് മറ്റ് ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ അവരെ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ, സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം നീ നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടിനെ നീ കാത്തുകൊള്ളണ റഹ്മാനെ, യാ അല്ലാഹ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് സമാധാനത്തോടെ നിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദീനിന്റെ ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നീ ഏർപ്പാടാക്കി തരണ റഹ്മാനെ, അധികാരികളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണ റഹ്മാനെ, ഭരണക്കാരെ ഞങ്ങളോട് കരുണയുള്ളവരാക്കി തരണ റഹ്മാനെ, അല്ലാഹ് മുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരിൽ അല്ലാഹുവേ ദീനിനെതിരിൽ തിരിയുന്ന ആളുകളെ നീ ഹിദായത്ത് കൊടുത്ത് നിന്റെ സഹായികളാക്കി താ റഹ്മാനെ, അല്ലാഹ് നിന്റെ തീരുമാനത്തിൽ ആർക്ക് ഹിദായത്തില്ലയോ അവരുടെ ശബ്ദങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ, അല്ലാഹ് മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹുവേ മുസ്ലിമീങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെ എല്ലാം നീ നിർത്തി തരണ റഹ്മാനെ, അല്ലാഹ് അവരുടെ നേരെ നീ തിരിയണ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തുകൊള്ളണ റഹ്മാനെ.
അള്ളാഹുവേ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മേൽ ദുരുദ്ദേശത്തോടുകൂടെ മോശമായ ചിന്തയോടുകൂടെ നോക്കുന്ന എല്ലാവരുടെയും നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കാക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ വളർന്നു വരുന്ന പരമ്പരയെ, തലമുറയെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹ്, ദീനനുസരിച്ച്, നിന്റെ കൽപ്പനകൾ അനുസരിച്ച്, നിന്റെ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കണ്ട സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ പരമ്പരകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ. ഇല്ല കരുണകളുടെ ഔദാര്യമുണ്ട്. മുഴുവൻ ദുആകളെയും കബൂലാക്കി, മുഴുവൻ അമലുകളെയും കബൂലാക്കി, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സ്ഥാപനങ്ങളെയും നീ കബൂലാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ أسألك من خير ما سألك من نبيك وحبيبك سيدنا محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك وحبيبك سيدنا محمد صلى الله عليه وسلم وأنت المستعان عليك البلاء ولا حول ولا قوة إلا بك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب العالمين صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون السلام عليكم السلام